നവംബർ 26 രാത്രി ഗ്രൂപ്പ് സിയിൽ മെക്സിക്കോക്കെതിരെ അർജന്റീനയുടെ രണ്ടാം മത്സരം. കലാശപ്പോര് നടന്ന അതേ ലുസിയൽ സ്റ്റേഡിയമാണ് വേദി. തോറ്റ അർജന്റീനയ്ക്ക് ആദ്യ കടമ്പ പിന്നിടാതെ നാണം കെട്ട് നാട്ടിലേക്ക് മടങ്ങാം. ഒരു മണിക്കൂറും 3 മിനിറ്റും പിന്നിട്ടിട്ടും ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അർജന്റീന അന്താഴിച്ചു നിൽക്കുമ്പോൾ വലതു വിങ്ങിൽ നിന്നതാ കൊള്ളിയാൻ പോലെ ഒരു പാസ്. ബോക്സിൽ നിരന്നു നിന്ന മെക്സിക്കോൻ പ്രതിരോധത്തിന് അടുത്ത ചുവട് തീരുമാനിക്കാൻ സമയമെത്തും മുമ്പ് ലയണൽ മെസ്സി വെടി പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. നാണം കെട്ട പടിയിറക്കത്തിന്റെ ആശങ്കകളെ ഗോൾ വര കടത്തി കിരീടത്തിലേക്കുള്ള അർജന്റീനയുടെ ആദ്യ അടയാളപ്പെടുത്തലായിരുന്നു അത്. മെസ്സിയിലേക്കുള്ള ആ പാസ് നാട്ടുകാരൻ കൂടിയായ കൂട്ടുകാരന്റെ വകയായിരുന്നു. ഏഞ്ചൽ ഫാബിയൻ ഡി മരിയ എന്ന മഹാപ്രതിഭയിൽ നിന്ന് ലയണൽ മെസ്സിയുടെ കാലത്ത് പിറവികൊണ്ട് എന്ന് മാത്രമാണ് രണ്ടാമനിലേക്ക് ഒതുങ്ങിപ്പോവേണ്ടി വന്ന ജീനിയസ്. പന്തടക്കത്തിലും പാസിംഗിലും ക്രോസിംഗിലും സെറ്റ് പീസുകളിലുമൊക്കെ അഗ്രഗണ്യൻ. ഇടത് വലത് വിങ്ങറോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ ഏത് പൊസിഷനിലും കളിക്കാൻ റെഡി. 34 വയസ്സിലും വേഗവും കരുത്തും തന്ത്രങ്ങളുമൊക്കെ ഗംഭീരം. ഇടങ്കാലിൽ പന്ത് കൊരുത്ത് ഏഞ്ചൽ കുതിച്ചു വരുമ്പോഴുള്ള ആ ചന്തം ഒന്ന് വേറെ തന്നെയാണ്. അതുമാത്രമല്ല അയാളുടെ ശക്തി. സമൃദ്ധവേളകളെന്ന് തോന്നിക്കുന്ന ഘട്ടങ്ങളിൽ ഒരു സ്വപ്നപേടകത്തെ പോലെ എതിരാളികളുടെ നിയന്ത്രണഭൂവിലേക്ക് നിരന്തരം കയറിയെത്തുകയെന്നത് ഏഞ്ചലിനൊരു ഹരമാണ്. കിരീടം കാത്തിരിക്കുന്ന ഫൈനലാണെങ്കിൽ അയാൾക്കത് ഉത്സവവും. ആ കുതറിത്തെറിക്കലുകളിൽ അർജന്റീന ചാമ്പ്യൻ പട്ടത്തിലേറുന്നതിന്റെ ഹാട്രിക്കാണ് ഖത്തറിൽ നടന്നത്. ഫ്രാൻസിനെതിരെ ഫൈനലിൽ കണ്ടതും അതുതന്നെയാണ്. ആദ്യ 2 ഗോളും പിറന്നത് ഡി മരിയ ബ്രില്ലൻസിൽ നിന്നായിരുന്നു. ഫൈനലിന്റെ ആദ്യ 1 മണിക്കൂറും 3 മിനിറ്റും 52 സെക്കൻഡും ആ സമയങ്ങളിൽ ഏഞ്ചൽ ഡി മരിയയായിരുന്നു താരം. മെസ്സിയും ഡി മരിയയും ഒന്നിച്ചുണ്ടായിരുന്ന വേളകളെ ഫ്രഞ്ചുകാർ അതേയധികം ഭയന്നു. ഏതു വഴിയിൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ അവർ കുഴങ്ങി. ഒടുവിൽ ഡി മരിയ തിരിച്ചു കയറിയപ്പോഴാണ് എതിരാളികൾ ശ്വാസം വിട്ടത്. ഫ്രാൻസ് കളിയിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം മാത്രമാണ്. അതെ, പറഞ്ഞു വരുമ്പോൾ ചിന്തകൾ 2014 സഞ്ചരിക്കും. അന്ന് ജർമ്മനിക്കെതിരായ ഫൈനലിൽ ഏഞ്ചൽ പരിക്കേറ്റി പുറത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നായനെ എന്ന് കരുതുന്നവരാണ് അധികവും. കാരണം അയാൾ എല്ലാം തികഞ്ഞൊരു ഫൈനൽ മെറ്റീരിയലാണ്. ഒളിമ്പിക് ഗെയിംസ്, കോപ്പ അമേരിക്ക, ഇപ്പോൾ ലോകകപ്പ്, ഈ മൂന്നിലും ഫൈനലിൽ ഗോളടിച്ച് അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ച അസാമാന്യൻ, ഈ 3 ഫൈനലുകളിലും സ്കോർ ചെയ്ത ലോകത്തെ ഏക കളിക്കാരൻ, ഈ വർഷം ഫൈനലിസ്റ്റ്മയിൽ ഇറ്റലിക്കെതിരെയും സ്കോർ ചെയ്തു ഏഞ്ചൽ.